നാടിന്റെ വികസന തുടർച്ചയാണ് മണലൂരിന്റെ ജനങ്ങളുടെ ലക്ഷ്യം. ചെത്തു തൊഴിലാളി സമരത്തിന്റെ വീര്യമുള്ള മണ്ണ് വീണ്ടും ഇടതു ചേരാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തൃശൂരിലെ കോലിബി സഖ്യം ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ. അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ടുമറിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫും കോൺഗ്രസും. പകരം ഗുരുവായൂരിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് കെ എൻ എ ഖാദറിന് വിജയിക്കാനാകും എന്നാണ് കോൺഗ്രസ് തങ്ങളുടെ അനുയായികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടത് സ്ഥാനാർത്ഥി മുരളി പെരുന്നെല്ലിക്ക് അഭിവാദ്യങ്ങൾ നൽകാൻ നിരവധി പേരാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തിങ്ങി നിറയുന്നത്. 2006 മുതൽ 2011 വരെയും 2016 മുതൽ 2021 വരെയുമുള്ള വർഷങ്ങളിലായി മുരളി പെരുന്നെല്ലി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മണലൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി ദേശീയപാതാ വികസനം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി 92 സ്കൂളുകളുടെ നവീകരണം, പൂർണ്ണമായും ഹൈടെക്കായ 2 പൊതുവിദ്യാലയങ്ങൾ, പ്രളയാനന്തര മണലൂരിന്റെ പുനർനിർമ്മാണം തുടങ്ങിയവയെല്ലാം നിലവിലെ MLA ആയ മുരളി പെരുന്നെല്ലിക്ക് മണ്ഡലത്തിലെ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയുടെയും കെയർ ഹോം പദ്ധതിയുടെയും ഗുണഭോക്താക്കൾ ഏറെയുണ്ട് മണലൂരിൽ. റോഡുകളും പാലങ്ങളുമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുരളി പെരുന്നെല്ലി കാഴ്ചവെച്ചത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും MLA എന്ന നിലയിൽ മുരളി പെരുന്നെല്ലി ഏറെ ശ്രദ്ധ പുലർത്തി. അടിസ്ഥാനപരമായി കാർഷിക മേഖലയായ മണലൂരിലെ ജനങ്ങൾ വികസനത്തിന്റെ ഗുണഫലങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. രാഷ്ട്രീയ നെറുകേടിന്റെ കോലിബി സഖ്യത്തിന് കീഴടങ്ങുന്നവരാവില്ല തങ്ങൾ എന്ന ഉറച്ച ബോധ്യമുണ്ട് ഓരോ മണലൂരുകാരും. അവിശുദ്ധ രാഷ്ട്രീയത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണവർ.